അസലാമലൈക്കും വരഹമത്തുള്ള ഏവർക്കും സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം നബുദിന ക്വിസ് നബിസ് അലൈഹി അലൈഹുസ്സലമ്മ ജനിച്ചത് എന്ന് റബിയ ലവ്വൽ പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നബിസ് അള്ളഹു അലൈഹുസ്വല്ലം ജനിച്ച സ്ഥലം ഏത് മക്ക നബി നബിസ് അലൈഹി അലൈഹുസ്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീവി നബി നബിസ് അലൈഹി വസ്ലമ ഹജ്ജ് നിർവഹിച്ച വർഷം ഹിജ്റ പത്താം വർഷം നബി അല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഗോത്രം ഏത് ഖുറൈഷി ഗോത്രം നബി അല്ലാഹു അലൈഹി വസ്ലമ്മയുടെ പുത്രി ഫാത്തിമ അലി അള്ളാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു നാല് മക്കൾ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സുഹാബി സെയ്ദ് ബിൻ ഹാരിസ ഹാരിസാർ അൻഹു അബ്ദുൽ മുത്തലിബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരാണ് അബു തവാലിബ് ബദർ യുദ്ധത്തിന് ഖുർആൻ നൽകിയ പേരെന്ത് യൗമുൽ ഫുർഖാൻ ഹലീമ ബിബിയുടെ ഗോത്രം ഏത് ബനു സാദ് ഗോത്രം ബദർ ബദ്രയുദ്ധവേളയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സ്ഥലം മാറ്റാൻ നിർദ്ദേശിച്ച സുഹാബി ഹുബാബ് ഇബിന് മുൻതിർ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി പത്നി അൻഹ നബി തങ്ങളുടെ പിതാമഹന്റെ പേരെന്ത് അബ്ദുൽ മുത്തലിബ് ഇസ്മായിൽ നബിക്ക് താല കനിഞ്ഞേകിയ സംസം കിണർ ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു അത് പുനഃസ്ഥാപിച്ചത് ആരാണ് അബ്ദുൽ മുത്തലിബ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹുല്ലം അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്ത് നബി നബിസ്ാഹു അലൈഹി വസ്ലമയുടെ പ്രകാശത്തെ നബി അള്ളാഹു അലൈഹി സ്വല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു അൽ അമീൻ സിദ്ദീഖ് നബി സാഹു അലൈഹി വസ്സലമ്മ ചെറുപ്പത്തിൽ ഏർപ്പെട്ട ജോലി എന്തായിരുന്നു ആടുമേക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈഹി വസ്ലമ്മ തൻ്റെ ജീവിതത്തിനിടയിൽ എത്ര ഉമ്രയാണ് നിർവഹിച്ചത് നാല് നബി സുല്ലാഹു അലൈഹി വസ്സലമ്മയുടെ പിതാവ് അബ്ദുള്ള അലി അള്ളാഹു അലഹിൻ്റെ മാതാവിൻ്റെ പേരെന്തായിരുന്നു ഫാത്തിമ നബി സുല്ലാഹു അലൈഹി വസ്ലമ്മക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് നുപുവത്ത് ലഭിച്ചത് ഹിറാ ഗുഹയിൽ വെച്ച് ഹിറാഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നൂർ പർവ്വതം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് മുഹമ്മദ് എന്ന നാമകരണം നൽകിയത് ആരാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഹദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ ലപിതങ്ങളുടെ പ്രായം എത്ര ഇരുപത്തിയഞ്ച് വയസ്സ് നബിസ് അലൈഹി വസ്ലമയും അബൂബക്കർ സിദ്ദീഖ് അലിയുള്ളു അൻഹുയും ഹിജറ പോകുന്നതിനിടെ അവർക്ക് ഭക്ഷണം എത്തിച്ചതാർ അസ്മാ ബിന്ദ് അബൂബക്കർ തിരുനബിക്ക് മാതാവ് ആമിന ആമിനാബിവി മുല കൊടുത്തത് എത്ര കാലം മൂന്ന് ദിവസം സൈഫുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബി ആരാണ് ഖാലിദ് ഇബിൻ വലീദ് അലിയുളാഹു അൻഹു നബി നബിസ്ാഹു അലൈഹി വസ്ലമ്മയുടെ പിതൃവ്യ പുത്രൻ നബിയുടെ മരുമകനുമായ സഹാബി ആരായിരുന്നു അലി അറിയുല്ലാഹു അൻഹു നബി സല അലൈഹി വസ്ലമയുടെ മാതാവ് ആമിന ബേവിയുടെ പിതാവിൻ്റെ പേര് എന്താണ് വഹബ് ബിന് സുഹേൽ നബി അള്ളാഹു അലൈഹി വസ്ല്ലമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധ ഗ്രന്ഥം ഏത് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം റമവാൻ മാസം സിഹ സിഹാഹു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഏവ സെഹൈഹ് ബുഖാരി സെഹൈഹ് മുസ്ലിം അബൂദാവൂദ് തിർമിതി ഇബിനുമാജ നസായി എന്നിവ നബി അള്ളാഹു അലൈഹി വസ്ലമയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ആറു മക്കൾ നബി നബിസുലല്ലാ അലൈഹി വസ്ലമയും അബൂബക്കർ അലി അള്ളാഹുഹും ശത്രുക്കളിൽ നിന്ന് അഭയം പ്രാപിച്ച ഗുഹ ഏതാണ് സൗർ ഗുഹ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം ബദർ യുദ്ധവേളയിൽ പ്രവാചകൻ വടികൊണ്ട് ശരിയാക്കിയപ്പോൾ വേദനിച്ചെന്നും പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ സുഹാബി സവാദ് ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞതാരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹുഅലൈഹു നബിപുത്രി ഉമ്മക്കുലസുവിന്റെ വിവാഹം ചെയ്ത സുഹാബി അലി അൻഹു നബി അലൈഹി കുട്ടികൾ കുട്ടികൾ പാടിയ ഗാനം ബദറു എന്ന് തുടങ്ങുന്ന ഗാനം നബി അലൈഹി അല്ലായ്സ്ലമുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത് പിതാവ് നബിയെ ഗർഭം ചുമന്ന് രണ്ട് മാസം കഴിഞ്ഞു മാതാവ് നബിയുടെ ആറാം വയസ്സിലും നബിസ് സല്ലല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് നബുവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാം വയസ്സിൽ ഇമാം അബു ഹനീഫയെ ചാട്ടവാറുകൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ ആര് യസീദ് ഇബിന് ഹുബൈറ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു അമ്പത്തിമൂന്ന് വയസ്സ് മുലകുടി ബന്ധത്തിലൂടെ നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ സഹോദരനും കൂടിയായിരുന്ന നബിയുടെ പിതൃവ്യൻ ആരായിരുന്നു ഹംസാർ അലൈ അൻഹു പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ പ്രായം എത്രയായിരുന്നു എട്ട് വയസ്സായിരുന്നു നബിസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച് അടിമയെ മോചിപ്പിച്ച പിതൃവ്യന്റെ പേര് എന്ത് അബുലഹബ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര് സുമയ്യ അൻഹ ഇമാം ഷാഫി അൻഹയുടെ പൂർണ്ണനാമം മുഹമ്മദ് ഇബിന് ഇദ്രീസ് നബി സുല്ലാ അലൈഹി വല്ലയുടെ കൂടെ മുലകുടിച്ചിരുന്ന ഹലീമ ബീവിയുടെ സ്വന്തം മകൻ്റെ പേര് എന്തായിരുന്നു ലംറത്ത് ഒന്ന് നബി സുല്ലാഹു അലൈഹി സ്വലമ താമസിക്കാനുള്ള വീട് ഏത് ബന്ധിച്ചാണ് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത് മസ്ജിദുൻ നബവി നബിയുടെ മകൾ ഉമ്മക്കുലുസുവിനെ വിവാഹം കഴിച്ച സൊഹാബി ഉസ്മാൻ ബിന് അഫ്വാൻ അലയല്ലാഹു അൻഹു അമ്പത്തിമൂന്ന് പ്രവാചകത്വം പത്താം വർഷം ദുഃഖവർഷം ദുഃഖവർഷമെന്നറിയപ്പെടുന്ന കാരണമെന്ത് പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണം നബിയുടെ ഭാര്യ ഖദീജർ അലി അള്ളാഹുനും താങ്ങായിരുന്ന അബൂ താലേബും ആ വർഷമാണ് മരണപ്പെട്ടത് നാളെ ലോകാവസാനമാണെന്നറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ നാം മടിക്കേണ്ടതില്ല ഇങ്ങനെ പറഞ്ഞതാര് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലാം അമ്പത്തി അഞ്ച് മാതാപിതാക്കളുടെ വഫാത്തിനു ശേഷം അബ്ദുൽ മുത്തലബിൻ്റെ വീട്ടിൽ ഏത് പരിചാരികയുടെ സംരക്ഷണത്തിലാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമയെ വളർത്തിയത് ഉമ്മു ഐമൻ അമ്പത്തിയാറ് ഇസ്ലാമിലാദ്യമായി അമ്പറിഞ്ഞ സൊഹാബി സായദ്ബിൻ അബി വക്കാസ് റലിള്ളാഹ്വൻഹു അമ്പത്തിയേഴ് ഏത് ഗോത്രത്തിൻ്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ ത്വായിഫിലേക്ക് പോയത് സഖീഫ് അമ്പത്തി ഹംസ ഹംസാർ അലി അള്ളാഹുഹു മരണപ്പെട്ട യുദ്ധം ഒഹദ് യുദ്ധം അമ്പത്തി ഒൻപത് ഒഹമ്മദി എന്ന പേര് എത്ര തവണയാണ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് നാല് തവണ കൊസ്റ്റിനി അറുപത് നബീസ് അലൈഹി അലഹി വല്ലാമയുടെ ഒട്ടകത്തിൻ്റെ പേര് കസ്വ അറുപത്തിയൊന്ന് ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ് ഉമ്മു കബിഷത്ത് എന്നാണ് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയതാര് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്നതാണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൂറത്തുൽ മുജാദലയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ സഹാബി വനിത ആരാണ് ഹസ്രത്ത് ഗോത്രക്കാരിയായ ഖൗല ബിന്ദു സാലബ എന്ന സ്ത്രീയാണ് അസദുൽ ഉമ്മ എന്ന പേരിൽറിയപ്പെടുന്ന സൊഹാബി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അറിയാഹു അൻഹു ആണ് അറുപത്തി അഞ്ച് ഇമാം അബു ഹനീഫ അറിയുളാഹുൻഹു ജനിച്ചത് എവിടെയാണ് കൂഫ കൂഫയിൽ വെച്ചാണ് അറുപത്തിയാറ് അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു നബിയുടെ പിതാവായ അബ്ദുള്ള റഹ്മുള്ള പത്താമത്തെ പുത്രൻ അറുപത്തിയേഴ് സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന നബി സല്ലാഹു അലൈഹി വസ്ലമയെ വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ് ഹസൻ അലി അള്ളാഹു അൻഹു ഹുസൈൻ അൻഹു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ വഫാത്തായത് എവിടെ വെച്ചാണ് മദീനയിൽ വെച്ചാണ് അറുപത്തിയൊൻപത് നബി അള്ളാഹു അലൈഹി വസ്ലമ വഫാത്തായദ് റബിയുൽ അവൽ പന്ത്രണ്ട് അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് തങ്ങൾ വഫാത്തായത് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത് പ്രവാചകത്വം വിശ്വസിച്ച പ്രഥമ വനിത ആരാണ് ഖദീജ ബി വി അലി അള്ളാഹു വൻഹയാണ് ഇനി കുറച്ച് ജി കെ ക്വസ്റ്റ്യനും കൂടി പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ചതാരാണ് അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വൻഹു എഴുപത്തിരണ്ട് കുട്ടികളിൽ ആദ്യം വിശ്വസിച്ചത് അലി അലിയുള്ളഹു തൻ്റെ പത്താം വയസ്സിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എഴുപത്തി മൂന്നാമത്തത് അടിമത്വമോചനം ലഭിച്ചവരിൽ ആദ്യം വിശ്വസിച്ചതാര് ബിൻ ഹാരിസ് അലിയുള്ളഹു എഴുപത്തി നാല് മുസ്ലിങ്ങളുടെ ആദ്യ ഹിജറ എങ്ങോട്ടായിരുന്നു അബസീനിയ എോപ്യയിലുള്ള അബസീനിയയിലേക്ക് എഴുപത്തിയഞ്ച് ഹിജറ പോയവർ മക്കയിലേക്ക് മടങ്ങാൻ കാരണം എന്താണ് മക്കാർ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജി കെ ക്വസ്റ്റ്യനും കൂടി നമുക്ക് പഠിക്കാം എഴുപത്തിയാറ് ഇന്ത്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തിയേഴ് ഇന്ത്യ സ്വതന്ത്ര പരമാധിപകാര റിപ്പബ്ലിക് ആയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ നമ്പർ എഴുപത്തി നമ്മുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാഗാന്ധി ഗാന്ധി എഴുപത്തിയൊൻപത് നമ്മുടെ രാഷ്ട്രപതി ആരാണ് രാംനാഥ് കോവിന്ദ് നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വസ്റ്റ്യൻ നമ്പർ എൺപത്തി ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൺപത്തിരണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എൺപത്തി മൂന്ന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ കെ കേളപ്പൻ കെ കേളപ്പൻ കെ കെ കേരളാ ഗാന്ധി കെ കേളപ്പൻ എൺപത്തിനാല് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആമ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവി ആമ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയുടെ ആര്യഭട്ട കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം എൺപത്തി ഭൂമിയുടെ ഉപഗ്രഹം ഏത് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ എൺപത്തിയൊൻപത് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ തൊണ്ണൂറ്റി രണ്ട് നീലസ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് ജല വെള്ളത്തിനാണ് നീല നീലസ്വർണം എന്നറിയപ്പെടുന്നത് തൊണ്ണൂറ്റി മൂന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ആര് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് തൊണ്ണൂറ്റിനാല് നമ്മുടെ രാഷ്ട്രഭാഷ ഏതാണ് നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി ണൂറ്റിയഞ്ച് ടെലിവിഷൻ ആര് ജോൺ ബയേഡ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബയേഡ് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി തൊണ്ണൂറ്റിയേഴ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം തൊണ്ണൂറ്റി ഒൻപത് കാടുകളില്ലാത്ത കേരളത്തിലെ ജില്ല കാടുകളില്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ലയാണ് നൂറാമത്തെ ക്വസ്റ്റ്യനാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്